കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യ മുന്നണി നേതാക്കൾ ഒരേ വേദിയിൽ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണമാക്കുന്നുവെന്ന് ആരോപിച്ച് ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പ്രതിപക്ഷ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി. 400 സീറ്റുകൾക്ക് വേണ്ടി ബിജെപി കോർപ്പറേറ്റുകളുമായി ഒത്തുകളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബിജെപി ഒരു വട്ടം കൂടി അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് തീ പടരും. ഇത് ഭാരതത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. कोई मामूली चुनाव नहीं है. यह चुनाव हिंदुस्तान को बचाने का, संविधान को बचाने का और जो गरीबों का हक है, किसानों का हक है, पिछड़े वर्गों का, दलितों का, आदिवासियों का, गरीब जनरल कास्ट के लोगों का हक है, उसको बचाने का हक, उसको बचाने का चुनाव है. आईपीएल के मैच चल रहे हैं, देखते हो आप लोग? मैच फिक्सिंग शब्द सुना है आपने? सुना है? जब बेईमानी से एम्पायर पर दबाव डालकर प्लेयर को खरीद कर कैप्टन को डराकर मैच जीता जाता है. तो भाइयों और बहनों, ये जो चुनाव हो रहा है, नरेंद्र मोदी जी इस चुनाव में मैच फिक्सिंग करने की कोशिश कर रहे हैं. ईडी കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വേദിയിൽ വായിച്ചു. വോട്ട് തരണമെന്നല്ല, പുതിയ ഭാരതത്തെ നിർമ്മിക്കണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് കെജ്രിവാൾ. आपके केजरीवाल शेर है शेर. ये ज्यादा दिन तक उनको जेल में नहीं रख पाएंगे. करोड़ों लोगों के दिल में बसे हैं केजरीवाल. भारत में ये तानाशाही नहीं चलेगी. हम लड़ेंगे, जीतेंगे. इंडिया अलायंस के लोगों का भी, साथियों का तहे दिल से धन्यवाद करती हूँ कि इस घड़ी में आप सब हमारे साथ खड़े हैं. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, ഫാറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, ശരത് പവാർ, സീതാറാം യെച്ചൂരി, അഖിലേഷ് യാദവ് തുടങ്ങി മുഴുവൻ ഘടകകക്ഷികളുടെയും നേതാക്കൾ അണിനിരന്നു. രാംലീല മൈതാനിൽ നിതിൻ അംബുജൻ തത്സമയ വിവരങ്ങളുമായി. നിതിൻ, ഇതാദ്യമായാണ് 28 പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കൾ ഒരേ വേദിയിൽ അണിനിരക്കുന്നത്. ആ തരത്തിലേക്ക് ഇതൊരു വലിയ ശക്തി പ്രകടനമായി. കേന്ദ്രത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ അവർ പ്രതിരോധിക്കുകയാണൊപ്പം ഈ നിലവിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ സംസാരിക്കുന്നു. വിവരങ്ങൾ. അനുജ, ഇന്ത്യാ സഖ്യം രൂപീകരിച്ചതിന് ശേഷം മുഴുവൻ നേതാക്കളും ഒരു വേദിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ പരിപാടി എന്ന് തന്നെ പറയാം. ഈ ഒരു മഹാറാലി അങ്ങനെ ആ ഒരു നിലയിൽ ഇത് ശ്രദ്ധേയമായ ഒരു റാലിയായി തന്നെ മാറിയിട്ടുണ്ട്. വേദിയിൽ നമുക്ക് കാണാം സോണിയാഗാന്ധി, സുനിത കെജ്രിവാൾ, കൂടാതെ കൽപ്പന സോറൻ, അഖിലേഷ് യാദവ്, ഗോപാൽ റായ്, പ്രിയങ്ക ഗാന്ധി, സീതാറാം യെച്ചൂരി, അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളിലെ മുൻനിര നേതാക്കളെല്ലാം ഈ വേദിയിലുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരമൊരു മഹാറാലിയിൽ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്നത്. 28 പാർട്ടികളിലെ നേതാക്കളടക്കം ഈ ഒരു വേദിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ നടത്തുന്ന ഈ നടപടിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് മുഴുവൻ നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ജയിലിൽ നിന്ന് കെജ്രിവാളിന്റെ സന്ദേശം ഇവിടെ വായിച്ചപ്പോൾ വലിയ ആവേശമാണ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായത്. മാത്രമല്ല, സുനിത കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് ചോദിച്ചപ്പോൾ ജനക്കൂട്ടം വേണ്ട എന്ന ഒരു മറുപടിയാണ് നൽകിയത്. അത്തരത്തിൽ വലിയ ആവേശമാണ് ഇവിടെ ഉണ്ടായ ആളുകൾക്കെല്ലാം വന്നിരിക്കുന്നത്. ഏതാണ്ട് 100,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാനാണ് നീക്കം. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ഒരു സന്ദേശം നൽകാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ മഹാറാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സോണി, പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി നേരത്തെ സംസാരിച്ചപ്പോൾ പഠനേ കെ ലിയേ കഹാ ഹേ ഇസ്സേ പെഹലേ കി മൈ യേ ശുരു കരൂ മൈ ഏക് ഛോട്ടി സി ബാത് ആപ്കെ സാമനേ രഖ്നാ ചാഹ്തി ഹൂ. ദേഖിയേ, യേ ദില്ലി വാലേ ജാൻതേ ഹേ കി യേ ദില്ലി കാ സുപ്രസിദ്ധ രാംലീല മൈദാൻ ഹേ.
यहाँ बचपन से मैं आ रही हूँ। हर साल दशहरे के दिन यहाँ इसी मैदान में रावण के पुतले का दहन होता है। मैं छोटी थी तो अपनी दादी जी इंदिरा जी के साथ आती थी, उनके पैरों के पास जमीन पर बैठ के देखती थी। उन्होंने हमारे देश की ये प्राचीन, हजारों वर्ष प्राचीन गाथा जो रामायण है, भगवान राम जी की जीवन गाथा मुझे सुनाई। आज जो सत्ता में है वे अपने आप को राम भक्त कहलाते हैं। इसीलिए यहां बैठे हुए मेरे मन में ये बात आई कि उनको इस संदर्भ में कुछ कहना चाहिए। मुझे लगता है कि वे कर्मकांड में उलझ गए हैं। मुझे लगता है कि वे दिखावे में लिप्त हो चुके हैं। इसीलिए मैं आज यहां खड़े होकर उन्हें याद दिलाना चाहती हूं कि वो हजारों वर्ष पुरानी गाथा क्या थी और उसका संदेश क्या था। भगवान राम जब सत्य के लिए लड़े, उनके पास सत्ता नहीं थी। भगवान राम जब सत्य के लिए लड़े, उनके पास संसाधन नहीं थे, उनके पास तो रथ भी नहीं था। रथ रावण के पास था, संसाधन रावण के पास थे, सेना रावण के पास थी, सोना रावण के पास थी, वो तो सोने की लंका में रहता था। भगवान राम के पास सत्य था, आशा थी, आस्था थी, प्रेम था, परोपकार था, विनय था, धीरज था, साहस था, और भगवान राम के पास सत्य था। मैं सत्ता में बैठे हुए सरकार के जितने भी सदस्य हैं, अपने प्रधानमंत्री नरेंद्र मोदी जी को याद दिलाना चाहती हूं कि इस जीवन राम भगवान के जीवन गाथा का क्या संदेश था। सत्ता सदैव नहीं रहती, सदैव नहीं रहती सत्ता। सत्ता आती है, जाती है, अहंकार चूर चूर होता है एक दिन। यही संदेश था भगवान राम का, उनके जीवन का। और आज यहां रामलीला मैदान पर खड़े हुए इंडिया पर गठबंधन की पांच मांगों को पढ़ते पढ़ने से पहले मुझे ये उचित लगा कि मैं ये संदेश एक बार फिर दोहराऊं। इंडिया गठबंधन की पांच सूत्री मांगे भारत के चुनाव आयोग को लोकसभा चुनावों में समान अवसर सुनिश्चित करना चाहिए। दूसरी मांग, चुनाव आयोग को चुनाव में हेराफेरी करने के उद्देश्य से विपक्षी राजनीतिक दलों के खिलाफ इनकम टैक्स, ईडी और सीबीआई द्वारा की जाने वाली बलपूर्वक कार्रवाई को रोकना चाहिए। तीसरी मांग, श्री हेमंत सोरेन एवं श्री जी एवं श्री अरविंद केजरीवाल जी की तत्काल रिहाई की जाए। चौथी मांग, चुनाव के दौरान विपक्ष के राजनीतिक दलों का आर्थिक रूप से गला घोटने की जबरन कार्रवाई तुरंत बंद होनी चाहिए। पांचवी मांग, चुनावी बांड का उपयोग करके बीजेपी द्वारा बदले की भावना, जबरन वसूली और धन शोधन के आरोपों की जांच के लिए सुप्रीम कोर्ट की निगरानी में एक एसआईटी गठित हो जानी चाहिए। बीजेपी शासन द्वारा पैदा की गई अलोकतांत्रिक बाधाओं के बावजूद इंडिया गठबंधन लड़ने, जीतने और हमारे लोकतंत्र को बचाने के लिए दृढ़ और आश्वस्त है। जुड़ेगा भारत, जीतेगा इंडिया। एक बार मेरे साथ कहिए, जुड़ेगा भारत, जुड़ेगा भारत,
जुड़ेगा भारत। धन्यवाद। जय हिंद। आप क्या करोगे जवान बच्चों को? अब मैं सभी लीडर्स प्रियंका गांधी ആണ് സംസാരിച്ചത്. എല്ലാ വർഷവും ദസറയ്ക്ക് രാവണനെ ദഹിപ്പിക്കാറുള്ള മൈതാനമാണ് രാംലീല മൈതാനം. താൻ കുട്ടിക്കാലത്ത് ഇന്ദിരാഗാന്ധിയോടൊപ്പം അവിടെ എത്തിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഭഗവാൻ രാമൻ എന്തിനു വേണ്ടിയാണ് നിന്നത് എന്നും അതിൽ വിജയിച്ചു എന്നൊക്കെയുള്ളത് കഥ വിവരിച്ചുകൊണ്ടാണ് രാവണനെയോട് ഉപമിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ ഉപമിച്ചുകൊണ്ടുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗം. ഇതിൽ ഏജൻസികൾ ദുരുപയോഗം തടയണം, ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ മോചിപ്പിക്കണമെന്ന ആവശ്യവും പ്രിയങ്കാ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാറാലി അത് സമാപിച്ചിരിക്കുന്നു. നേതാക്കളെല്ലാം ഒരേ വേദിയിലാണ് നിരന്നിരിക്കുന്നു. 28 പ്രതിപക്ഷ പാർട്ടികളുടെയും ഇതാദ്യമായാണ് എല്ലാ നേതാക്കളും ഒരേ വേദിയിൽ അണിനിരക്കുന്നത്. तव शुभ नामे जागे तव शुभ आशिष मागे गाहे तव जय गाथा जन जन मंगल दायक जय हे भारत भाग्य विधाता।